ഏവിയേഷൻ അല്ലെങ്കിൽ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കും അതല്ല വിമാനയാത്രകൾ തുടരെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഏവിയേഷൻ മൈൻഡ്സ് എന്ന് പറയുന്ന ഈ ചാനൽ. ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗണിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഈ ലോക്ക്ഡൗണിനുള്ളിൽ നിങ്ങൾക്ക് ഒരു വിമാനയാത്ര നമ്മുടെ സ്പെഷ്യൽ ഫ്ലൈറ്റ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഒരു റൂളെന്ന് പറഞ്ഞാൽ 80 ഇയേഴ്സിന് മുകളിലേക്കുള്ളവർ ദയവായി വിമാനയാത്ര ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞാലും ഈ കോവിഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കോവിഡെന്ന് മാത്രമല്ല മറ്റ് ഏത് പകർച്ചവ്യാധിയും ഈ അവസരത്തിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 80 ഇയേഴ്സിന് മേളിൽ അനുവദിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദയവായി 60 വയസ്സിന് മുകളിലേക്കുള്ളവരും 10 വയസ്സിന് താഴേക്കുള്ളവരും ഇപ്പോൾ വിമാനയാത്രകൾ ഒഴിവാക്കുക. വിമാനയാത്രകൾ എന്നല്ല, ഏത് യാത്രകളും ഒഴിവാക്കുക. വിമാനത്തിലുള്ള യാത്ര കുറച്ചൊക്കെ നമുക്ക് സേഫ്റ്റിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ, ഒന്നല്ല രണ്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാവുന്നതാണ്. രണ്ട് വീഡിയോയുടെയും ലിങ്ക് പലപ്പോഴായിട്ട് വരും, ഒരു അടുപ്പിച്ചല്ല ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുക. വിമാനയാത്രയിൽ എയർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ എയർ കാരണമുള്ള, അതായത് എയർ സർക്കുലേഷൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്, അതായത് വിമാനയാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 60 വയസ്സിന് മുകളിലേക്കുള്ളവരും 10 വയസ്സിന് താഴേക്കുള്ളവരും ദയവായി യാത്രകൾ ഒഴിവാക്കുക. അത്യാവശ്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും 80 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അനുവദിക്കത്തില്ല, വിമാനയാത്ര അനുവദിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോർമൽ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. നമ്മൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കരുതേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യമാണ് മാസ്ക്. നമ്മൾ ഒരു മാസ്കുമായിട്ട് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ മാസ്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ആ മാസ്ക് ഉപയോഗശൂന്യമായാൽ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടൊരു മാസ്ക്. അപ്പോൾ വിമാനയാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറെ അതിൻ്റെ ഇടയിൽ കടകളൊന്നുമില്ല പോയി വാങ്ങിക്കാനൊന്നും. അപ്പോൾ നിങ്ങളൊരു ഒരു 2-3-4 മാസ്കുകൾ അധികമായി കരുതുക. മാസ്കിനൊന്നും വലിയ വിലയില്ലാത്ത കാര്യമാണ്. നമ്മളത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സാനിറ്റൈസറും നമ്മൾ കയ്യിൽ കരുതുക. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള മാസ്കുകളും സാനിറ്റൈസറും ഒക്കെ കരുതാവുന്നതാണ്. അല്ലാതെ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഇന്നതൊന്നുമില്ല. എന്നാലും ഒന്നൊന്നായിട്ടൊന്നും പോകാതിരിക്കുക, ഒരു മാസ്കായിട്ടൊന്നും പോകാതിരിക്കുക. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ്, അത് റബ്ബർ ഗ്ലൗസോ ഡിസ്പോസിബിൾ ഗ്ലൗസോ ഏതെങ്കിലും കുറച്ച് ഗ്ലൗസുകൾ, ഡിസ്പോസിബിൾ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കരുതുക. ഓക്കെ, പ്ലാസ്റ്റിക് ഗ്ലൗസ് വരെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളത് കുറച്ച് കൂടുതൽ കരുതിയാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തൊടേണ്ടി വന്നാൽ നമുക്ക് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബാഗേജ് ഈ സമയത്ത് അനുവദിക്കത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഏത് എയർലൈൻ ആണെങ്കിലും അവർക്ക് ലഗേജിൻ്റെ, അതായത് എന്താ പറയുന്നത്, ചെക്ക് ഇൻ ലഗേജിന് ഒരു റെസ്ട്രിക്ഷൻ കാണും. 15 കിലോ, 20 കിലോ, 25, 30, 40, അങ്ങനെ പലത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ബാഗിൽ പാക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും, അതായത് കോവിഡ് ബാധിച്ച ആരെങ്കിലും ഈ ബാഗിൽ ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് അതുമായി കടന്നു പോകേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് രോഗം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ ബാഗുകളെല്ലാം നമ്മൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച്, ഇപ്പം പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞാൽ, ഒരു ബാഗ് ചെക്ക് ഇൻ ലഗേജായിട്ട് അനുവദിക്കത്തുള്ളൂ എന്നാണ്. ഹാൻഡ് ബാഗേജ് അനുവദനീയമല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതായത് വല്ലോ വാല്യുബിൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, ജുവലറി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബാഗ് അലോഡാണ്. അല്ലാതെ നിങ്ങൾ സാധാരണ കാണുന്നത് പോലെ 7 കിലോ ഹാൻഡ് ബാഗേജ് ഒന്നും അലോഡല്ല. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾ സാധാരണ, നമ്മൾ 7 കിലോ എന്ന് പറഞ്ഞാലും ആളുകൾ, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, 10 കിലോ 15 കിലോ വരെ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകുന്നത് കള്ളത്തരത്തിൽ. ഇപ്പം നമുക്ക് ബാഗ് അലോഡല്ല. അതുകൊണ്ട് നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെക്ക് ഇൻ ലഗേജ് അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒന്നോ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് വെക്കാനുള്ള ഒരു പ്രശ്നം വരും. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ടിക്കറ്റ് എടുത്തു, ബാഗേജ് എല്ലാം പാക്ക് ചെയ്തു, ഞാൻ പറഞ്ഞ സാധനങ്ങളും എടുത്തു, പിന്നെ എയർപോർട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദയവേത് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും തൊടാതിരിക്കുക. അത് എയർപോർട്ട് സാനിറ്റൈസേഷനൊക്കെ നടത്തുന്നുണ്ട്, പലയിടത്തും ചെയ്യുന്നുണ്ട്, ട്രോളി ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്.
പക്ഷേ നമ്മൾ ഒരു കാരണവശാലും എങ്ങും തൊടാതിരിക്കുക. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ആരെങ്കിലും അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സൂക്ഷിക്കും, സൂക്ഷിക്കാതെ വേറെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇഷ്യൂ വരും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ആപ്പുണ്ട്, ആരോഗ്യ സേതു എന്ന് പറയുന്നൊരു ആപ്പ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും എല്ലാം ലഭിക്കുന്നതാണ്. ദയവായി ആ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഒരാഴ്ച മുന്നേ എങ്കിലും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എങ്കിലും ദയവായി ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിലെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. ഒരിക്കലും കള്ളത്തരമൊന്നും കാണിക്കരുത്. കാരണം എന്തെങ്കിലും കാരണവച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കള്ളത്തരം എന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങൾ എവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും. ആ ആപ്പ് ഇപ്പോൾ ഏറെക്കുറെ മസ്റ്റാക്കണം എന്നുള്ളൊരു നിയമം കുറേശ്ശെ കുറേശ്ശായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആരോഗ്യ സേതു അത് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിളാണ്. ആരോഗ്യ സേതു ആപ്പിൽ നിങ്ങൾക്ക് ഗ്രീൻ കളറായിരിക്കണം ലഭിക്കേണ്ടത്. അതായത് യു ആർ സേഫ് എന്ന് പറഞ്ഞ് ഒരു ഗ്രീൻ കളറുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒക്കുകയുള്ളൂ. അത് നിങ്ങളെന്നല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്കും, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ വേണ്ട. പക്ഷേ ഒരുവിധം എല്ലാവർക്കും ആ ആപ്പ് നിർബന്ധമായും വേണം. ഇല്ലെങ്കിൽ അവരവിടെ കൂടുതൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്തത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ടിക്കറ്റ് എടുത്തു, എയർപോർട്ടിലെത്തുന്നു. അപ്പോൾ എയർപോർട്ടിലെത്തിയാൽ നിങ്ങൾ എവിടെയും തുടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തുടരേണ്ടതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രോളി ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയാൽ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ടേബിൾ യൂസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ചെയർ യൂസ് ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ടച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പക്ഷേ മാക്സിമം ടച്ച് ചെയ്യാതിരിക്കുക. ട്രോളീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ട്രോളീസൊക്കെ സാനിറ്റൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവർ സാനിറ്റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം നോക്കേണ്ടത്. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആ ട്രോളീസിൽ ടച്ച് ചെയ്ത കൈ ഒരിക്കലും നമ്മുടെ ഫേസിലേക്ക് വരാതിരിക്കാം. നമ്മൾ മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ടാവാം, പക്ഷേ മാസ്ക് മാറ്റിയിട്ടാണെങ്കിലും ഇങ്ങനെ ചൊറിയോ എന്തെങ്കിലും ചെയ്യാതിരിക്കാം. അങ്ങനെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ ട്രോളീസ് ടച്ച് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഞാൻ പറഞ്ഞ സാനിറ്റൈസർ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. ആ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ നല്ലതുപോലെ സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് ചിലപ്പോൾ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം സാനിറ്റൈസർ, അവിടെ സോപ്പ് വെള്ളം എല്ലാം ഉണ്ട്. പക്ഷേ മാക്സിമം നമ്മൾ സാനിറ്റൈസർ വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓരോരുത്തർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട അവസരം ഒരുപാടായിട്ട് എയർപോർട്ടിലുണ്ട്. അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫേസ് ടു ഫേസ് നോക്കി അടുത്ത് നിന്ന് സംസാരിക്കണമെന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ അതൊക്കെ ഉണ്ട്. നമ്മൾ ഇല്ലെങ്കിൽ ബാഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ജസ്റ്റ് ഫേസ് കുറച്ച് ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് സംസാരിക്കുക. ഇങ്ങനെ നിന്ന് സംസാരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് മൗത്ത് ടു മൗത്ത് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അതായത് അസുഖങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഇഷ്യൂ വരും. അത് പലയിടത്തും, ഇനി എയർപോർട്ടിലൊന്നല്ല, പലയിടത്തും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട്, അവരും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ചാൻസസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു പുതിയ പഠനം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ചാൻസസ് എടുക്കരുത്. നമ്മൾ എൻട്രൻസിൽ സെക്യൂരിറ്റിക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, അത് തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. അതിന് ഇനി ക്യാമറ വൈസ് ഒക്കെ വരാൻ പോകുന്നു പറയുന്ന കേട്ടു. പക്ഷേ അത് എല്ലാ എയർപോർട്ടിലും അത് സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. എല്ലാം വന്നു കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റൂ. അടുത്തത് ചെക്ക് ഇൻ കൗണ്ട്. നമ്മൾ എക്സ്റേ പോയിൻറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടറിലൊക്കെ ഒരു ഷീൽഡ് വെക്കുന്നുണ്ട്. അതുപോലെ എമിഗ്രേഷൻ സെക്യൂരിറ്റി, സെക്യൂരിറ്റിയിൽ ബോർഡിംഗ് പാസ്സിൽ സീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് കാണിച്ചാൽ മതി. അവർ ആ ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടറിൽ ബീപ്പ് അടിക്കുമെങ്കിൽ മാത്രമേ നമ്മളെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം മെറ്റൽ ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായി പോകും. അല്ല, ഒരുപാട് മെറ്റൽ ചെയിൻസും അല്ലെങ്കിൽ ജ്വല്ലറീസും അതുപോലെ തന്നെ മെറ്റൽ അടങ്ങി, അതായത് ഷൂസിൽ തന്നെ മെറ്റലിൻ്റെ പാർട്ടിക്കിൾ ഒരുപാട് വരുന്ന ഷൂസ് ടൈപ്പുണ്ട്. ആ ഷൂസസ് ബെൽറ്റൊക്കെ ഒരുപാട് വലുത്, അതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക. ഇനിയുള്ള കാലത്ത് ഒരാൾ നമ്മുടെ അടുത്ത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് എയർപോർട്ടിലെ സെക്യൂരിറ്റിയിൽ മെറ്റൽ ഡിറ്റക്ടറിൽ നിങ്ങളെ അത് ബീപ്പ് അടിച്ചാൽ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ബീപ്പിന് ചെക്ക് ചെയ്യുമായിരിക്കും. അപ്പം നമ്മൾ എത്രയും നമ്മുടെ ബോഡിയിലുള്ള മെറ്റൽ പാർട്സ് കുറയ്ക്കാൻ നോക്കുക.
അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചെയേഴ്സിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് സാനിറ്റൈസർ എവറി 15 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഉപയോഗിക്കുക. നിങ്ങൾ കൈ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് കേടാണ് എന്ന് പല സ്റ്റഡീസിലും പറയുന്നു. അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിലെല്ലാം കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് ഡിപ്പാർച്ചർ -5 hours ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സാധാരണ അത് ഡൊമസ്റ്റിക്കിന് 2 hours ഇൻ്റർനാഷണലിന് 3 hours എന്നാലും 3 എന്നുള്ള ഒരു കണക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് 5 ആക്കണമെന്നാണ് പറയുന്നത്. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാനും ഓരോരുത്തരെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ടൈം കൂടുതലെടുക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഡിപ്പാർച്ചർ ടൈം നിങ്ങൾക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ ദയവായി 5 മണിക്കെങ്കിലും എയർപോർട്ടിൽ ചെല്ലുക. നമ്മൾ ഒരിക്കലും ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. ഇനി അങ്ങോട്ട് ലാസ്റ്റ് മിനിറ്റിൽ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസസ് ആർ വെരി ലോ ടു ഫ്ലൈ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 5 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. 5 മണിക്കൂർ മുമ്പേ ചെക്ക് ഇൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ടൈം കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡിംഗ് ഗേറ്റിൽ, ബോർഡിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഗേറ്റാണ് ബോർഡിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. ആ ബോർഡിംഗ് ഗേറ്റിൽ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുന്നത്. അത് ഡിപ്പാർച്ചർ ടൈം -20 minutes ആ ഡോർ ക്ലോസ് ചെയ്യും. കുറച്ച് നാൾ മുമ്പ് വരെ അത് ഡിപ്പാർച്ചർ -10 ആയിരുന്നു. -10 ഡോർ ക്ലോസ് എയർക്രാഫ്റ്റിന് ചെയ്യണമെന്നാണ് പലരും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ്. നമ്മൾ അത് മിക്കവാറും സാധ്യമാകുന്നതല്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഡിപ്പാർച്ചർ ടൈം, അതായത് 10 മണിക്കുള്ള ഫ്ലൈറ്റിന് 9:40 ആ ഡോർ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും കേട്ടില്ല. നമ്മൾ അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു, ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയി, റെസ്റ്റോറൻ്റ് പോയി എന്നൊന്നും പറയരുത്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ടൈം കീപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫ്ലൈറ്റിനുള്ളിലെ കാര്യമാണ്. അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഈ വീഡിയോയുടെ നീളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിനുള്ളിലെ കാര്യങ്ങളും നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എയർപോർട്ടിനുള്ളിലെ വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇനിയുള്ള ദിവസങ്ങളിൽ വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ എത്തിക്കുക. പല കാര്യങ്ങളുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഇതിനൊരു ഒഴിവൊഴിവ് പറയരുത്. ഒഴിവൊഴിവ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ വിമാനയാത്രയിൽ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും. അതായത് എയർപോർട്ടിൽ ചെന്ന് നിങ്ങളെ തിരിച്ചു വിടുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാവുന്നതായിരിക്കും. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ചുമ, ജലദോഷം, പനി എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ദയവീത് വിമാനത്തിലെന്നല്ല എവിടെയും യാത്ര ചെയ്യാതിരിക്കുക. ഈ കോവിഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് ഹെൽത്തി ബോഡി അല്ലെങ്കിൽ വളരെ വേഗം നിങ്ങളിലേക്ക് അത് പടരും, നിങ്ങളെ അത് സിവിയർ ഇൽനെസ്സിലേക്ക് അത് കൊണ്ടുപോകും. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ മരിച്ചവരുടെ ഒരു പട്ടിക തന്നെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അൺഹെൽത്തി ബോഡിയാണ് കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഹെൽത്തി ബോഡി വേഴ്സസ് അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 90 unhealthy versus 10 healthy ആ ഒരു റേഷ്യോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആണെങ്കിൽ കൂടെ വരും, അപ്പോൾ അൺഹെൽത്തി ആണെങ്കിൽ തീർച്ചയായും ഇത് വരും. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ പറയുന്നത് നമ്മുടെ മാത്രം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാളിലേക്കും കൂടെ അസുഖം വരാതിരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാരണം വേറൊരാൾക്ക് അത് വരാൻ പാടില്ല. അപ്പം അതുകൂടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.